നമസ്കാരം. നമ്മൾ ഒരുപക്ഷെ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം കമ്മ്യൂണിസ്റ്റ് ചൈന ഭാരതത്തിനെതിരെ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ്. അന്താരാഷ്ട്ര തലത്തിൽ ആഗോള ശക്തിയായി വളരാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ഒരുപക്ഷെ ഏഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പരമാവധി ഒതുക്കുക, അത് ആകാശത്തിലായാലും കരയിലായാലും കടലിലായാലും സൈനികമായി ഇന്ത്യയെ ഒതുക്കുക, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചൈന കഴിഞ്ഞ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങളിലൊക്കെ തീർച്ചയായും ഇന്ത്യയുടെ ശത്രുക്കൾക്കൊപ്പമാണ് ചൈന എപ്പോഴും നിലനിൽക്കുന്നത്. ഇതിനെല്ലാം അപ്പുറം ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ ഉള്ളിൽ നിന്ന് തകർക്കാനുള്ള ഗൂഢാലോചന ഇപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ചൈനയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ വിവരമൊന്നുമല്ല, പക്ഷേ അതിൻ്റെ കൃത്യമായ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്ന വിവരങ്ങൾ ഒരുപക്ഷെ സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. ഭാരതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത പണമിടപാട് നടത്തുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറിയിരിക്കുന്നു എന്നും ഭാരതത്തിലെ തന്നെ കമ്പനികളെയും അതേപോലെ ഭാരതത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് കമ്പനികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ചൈനീസ് മൊബൈൽ കമ്പനിയായ വിവോയെക്കുറിച്ച്. കഴിഞ്ഞ രണ്ട് ദിവസമായി, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി, ഇന്ത്യയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവർ മുൻപന്തിയിൽ നിന്ന് നടത്തിയ റെയ്ഡുകളിൽ, അത് 22 സംസ്ഥാനങ്ങളിലെ 40 സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് നടത്തിയ റെയ്ഡുകളിലാണ് വിവോ കമ്പനിയുടെ ഏതാണ്ട് 465 കോടി ആസ്തി വരുന്ന സ്വത്ത് വകകൾ കണ്ടുകെട്ടിയത്. ഇതുമാത്രമല്ല, ഈ അന്വേഷണത്തിൽ നമ്മൾക്ക് വെളിവാകുന്ന വിവരങ്ങൾ അതിനപ്പുറം ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് 62,000 കോടി രൂപ ചൈനയിലേക്ക് നികുതി വെട്ടിപ്പിൻ്റെ ഭാഗമായി ഇവർ മാറ്റിയിട്ടുണ്ട് എന്നും പല ചൈനക്കാരും ചൈനീസ് പൗരന്മാരും ഈ വിവോ കമ്പനിയുടെ അനുബന്ധ കമ്പനികളിൽ വ്യാജ റെക്കോർഡുകൾ ഉപയോഗിച്ച് ഇവിടെ ഡയറക്ടർമാരായി വിലസുകയായിരുന്നു എന്നുമാണ് കണ്ടെത്തിയ വിവരങ്ങളിൽ ഒന്ന്. ഇതിൽ ഒരു കമ്പനിയുടെ കാര്യം ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഹിമാചലിൽ പ്രവർത്തിക്കുന്ന വിവോ കമ്പനിയുടെ ഒരു അനുബന്ധ കമ്പനിയായ സോളൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ 2 ഡയറക്ടേഴ്സ് ചൈനക്കാരായിരുന്നു. അവർക്ക് ഒരിക്കലും ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആവാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ വർഷം ചൈനയിലേക്ക് കടന്നതായിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്ന വിവരം. ഇതുമാത്രമല്ല, ഈ പറയുന്ന 22 സംസ്ഥാനങ്ങളിലും ഈ കമ്പനികൾ പ്രവർത്തിച്ചിരുന്നത് പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. പക്ഷേ ഇതുമാത്രമല്ല ഈ കമ്പനികൾ ചെയ്തിരുന്നത്, മൊബൈൽ ആപ്പുകൾ വഴി, അതായത് ലോൺ കൊടുക്കുന്ന മൊബൈൽ ആപ്പുകൾ വഴി, അതിൽ 2 ആപ്പുകളുടെ പേര് ഇപ്പോൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റുപ്പി മെനു, ക്യാഷ് ഇൻ എന്നൊക്കെ പറയുന്ന ലോൺ കൊടുക്കുന്ന ആപ്പുകൾ വഴി ഇവർ പലർക്കും പൈസ കൊടുക്കുകയും അതേപോലെ അത്തരത്തിലുള്ള ചില അനധികൃതമായ പണമിടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിദേശ കമ്പനിക്കോ അല്ലെങ്കിൽ വിദേശ പൗരന്മാർക്കോ ഇന്ത്യയിൽ അത്തരം ലോണുകളൊന്നും കൊടുക്കാനുള്ള യാതൊരു നിയമസാധുതയും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോഴാണ് ചൈനീസ് പൗരന്മാർ ഇങ്ങനെ ഇത് കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് ഈ അന്വേഷണം നടത്തുന്നതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടൊപ്പം മൾട്ടി ഏജൻസി പ്രോബാണ് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വിവിധ ഏജൻസികൾ ഒരുമിച്ചാണ് ഈ അന്വേഷണം നടത്തുന്നത്. അതിൽ ഇന്ത്യയിലെ രഹസ്യാന്വേഷണ സംഘടനകളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ കണ്ടുപിടിച്ച ഒരു കാര്യം, നോയിഡയിൽ ഇവർക്ക് ഈ പറയുന്ന അനധികൃത പണമിടപാട് നടത്തുന്ന ഈ ചൈനീസ് പൗരന്മാർക്ക് ഒരു ഗസ്റ്റ് ഹൗസ് പോലും അവർ അവിടെ സ്വന്തമായി ഉപയോഗിച്ചിരുന്നു എന്നും ഈ ഗസ്റ്റ് ഹൗസ് മാനേജ് ചെയ്തിരുന്നത് ചൈനക്കാരാണ് എന്നുമാണ്. ഇവർക്ക് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ പൗരന്മാരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും അതിൽ പല ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ഉണ്ട് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ കരുതുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം.
ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിൽ അടിവരയിട്ട് വായിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു വലിയ കേസ് ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡും ഓപ്പറേഷനുമാണ് ഇപ്പോൾ വിവോ കമ്പനിയുടെ പേരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കേസായി ഇനിയും വരുന്ന ദിവസങ്ങളിൽ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പറഞ്ഞു വന്നത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇത് വെറും ഒരു പണമിടപാട് അല്ലെങ്കിൽ അനധികൃതമായ മണി ലോണ്ടറിങ് കേസ് അല്ല എന്നുള്ളതാണ്. ഇത്രയും സൗകര്യങ്ങളും ഇത്രയും മൊബൈൽ ആപ്പ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളും ഉപയോഗിച്ച് ചൈനക്കാർ യഥാർത്ഥത്തിൽ നടത്തിയിരുന്നത് ചാരപ്രവർത്തനമാണ്. ഇന്ത്യയിലെ ഡേറ്റ കളക്ഷൻ ഉൾപ്പെടെ, ഇന്ത്യയിലെ പൗരന്മാരെക്കുറിച്ചുള്ള വിവരശേഖരണം ഉൾപ്പെടെ, ഇന്ത്യയിൽ നിന്നുള്ള നിർണായകമായ നിരവധി വിവരങ്ങൾ കടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയായി ഇവർ ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതൊരു വലിയ വിഷയമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മാറും. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇതിലും ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ അല്പം മുമ്പ് റിപ്പബ്ലിക് ടി വി ഉൾപ്പെടെ ചില ദേശീയ മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചന കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഈ പണമിടപാട്, അനധികൃത പണമിടപാട് നടത്തിയിരുന്നവർ ഇന്ത്യയിലെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ചില സംഘടനകൾക്കും ഒരു പക്ഷേ പണം കൊടുത്തിട്ടുണ്ടാകാം എന്നുള്ള സംശയവും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഞെട്ടിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരു പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വലിയ തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ബൃഹത്തായ ഒരു പ്ലാറ്റ്ഫോം, ഒരു വലിയ മേഖല തന്നെ സൃഷ്ടിക്കുന്ന ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ സഹായം കൂടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആരാണ് സപ്പോർട്ട് കൊടുത്തത്, അവരിൽ നിന്ന് ആരാണ് സഹായങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇനിയും വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടാണ് ഈ 20 സംസ്ഥാനങ്ങളിലെ 42 സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നു തുടങ്ങിയത് ഇന്ന് മാത്രമാണ്. പക്ഷേ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ ഈ അന്വേഷണം കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്നതാണ്. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും മറ്റ് ഇന്ത്യൻ ഏജൻസികളും കൂടെ ചേർന്ന സംയുക്ത അന്വേഷണമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ ഒരു വർഷമായി നടന്നതിൻ്റെ അതിൻ്റെ ഒരു പരിണാമം മാത്രമാണ് ഇന്ന് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചല്ല, തികച്ചും യാദൃച്ഛികമാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധമുണ്ടാകാം. കഴിഞ്ഞ ദിവസമാണ് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് കുറ്റാന്വേഷണ ഏജൻസികൾ, ഒന്ന് ബ്രിട്ടൻ്റെ MI5, രണ്ട് അമേരിക്കയുടെ FBI, ഈ രണ്ട് ഏജൻസികളും ഒരുമിച്ച് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ സംയുക്ത പ്രസ്താവനയിൽ അവർ കൃത്യമായി പറയുന്നത് ചൈന അവരുടെ ബിസിനസ് പ്ലാറ്റ്ഫോമുകൾ അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത്. ചൈന ഇവരെ ഈ പറയുന്ന ബിസിനസ് പ്ലാറ്റ്ഫോമുകളെ ചാരപ്രവർത്തനങ്ങൾക്കും അതേപോലെ മറ്റ് രാജ്യങ്ങളിൽ ഡേറ്റ കളക്ഷനും ഉപയോഗിക്കുന്നുണ്ട്, പൗരന്മാരുടെ വിവരശേഖരണത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളും നൽകിയത്. അവർ ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്ന അതേ അവസരത്തിലാണ് ഇന്ത്യയിൽ ചൈനീസ് കമ്പനികൾക്ക് എതിരായിട്ടുള്ള ഈ നടപടി ഉണ്ടാകുന്നത്. ഏതാണ്ട് 700 കേസുകൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി FIR ചാർജ് ചെയ്ത് കേസെടുക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും ആരൊക്കെയാണ് ഇവരെ സഹായിച്ചത്, ആരൊക്കെയാണ് ഇവരിൽ നിന്ന് സഹായം സ്വീകരിച്ചത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. കാത്തിരുന്ന് കാണാം. നമസ്കാരം.